വിയറ്റ്നാമിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയെന്ന പരാതിയിൽ മൂന്ന് പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി സജീദ്, കൊല്ലം കൊട്ടിയം സ്വദേശികളായ മുഹമ്മദ് ഷാ, അൻഷാദ് എന്നിവരെയാണ് അടിമാലി പോലീസ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ്. തിരുവനന്തപുരം സ്വദേശി സജിദ്, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് ഷാ, അൻഷാദ് എന്നിവരെയാണ് വിയറ്റ്നാമിലേക്കുള്ള മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ കണ്ണികളെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിയറ്റ്നാമിൽ മാസം 80,000 രൂപ ശമ്പളത്തിൽ DTP ഓപ്പറേറ്ററായി ജോലി വാഗ്ദാനം ചെയ്ത വിസിറ്റിംഗ് വിസ നൽകി അടിമാലി സ്വദേശിയെ വിയറ്റ്നാമിൽ എത്തിച്ച ശേഷം വിയറ്റ്നാമിൽ നിന്നും കബോഡിയയിലെത്തിച്ച ഓൺലൈൻ സ്കാം ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികളെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് അടിമാലി പോലീസ് പറയുന്നു. വിയറ്റ്നാമിൽ മാസം 80,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് ഇവിടുന്ന് മലയാളികളെ കാൻവാസ് ചെയ്ത് ആദ്യം വിയറ്റ്നാമിലെത്തിക്കുകയും വിയറ്റ്നാമിൽ നിന്നും കരമാർഗം കംബോഡിയയിലെത്തിച്ച് ഈ ഓൺലൈൻ സ്കാം ബിസിനസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്ത സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെയാണ് നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കെണിയിൽപ്പെട്ട അടിമാലി സ്വദേശി എംബസിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് തിരികെ അടിമാലിയിലെത്തി. പിന്നീട് അടിമാലി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. റിപ്പോർട്ടർ ഇടുക്കി.